കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടീസുകളിലും മറ്റും ഇപ്പോൾ കേക്കിനേക്കാളും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേക്ക് പോപ്സ്. പല വെറൈറ്റികളിലും കേക്ക് പോപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ലോലിപോപ്പിൻ്റെ ഷേപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇടയിൽ ഒരു ഹരമാണിത്. അപ്പോൾ ഇന്നത്തെ ഫുഡ്ചങ്സ് റെസിപ്പി കേക്ക് പോപ്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇതിനായിട്ട് നമുക്ക് ഏത് ഫ്ലേവറിലുള്ള സ്പഞ്ച് കേക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വാനില കേക്ക്, ചോക്ലേറ്റ് കേക്ക്, ഏത് ഫ്ലേവറിലുള്ള ടീ കേക്ക്സ്, മാർബിൾ കേക്ക്സ്, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. കേക്കിനെടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് കേക്ക് പീസസിനെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൗഡർ ചെയ്ത് എടുക്കുകയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി, അപ്പോൾ തന്നെ കേക്ക് പീസസ് എല്ലാം ഒന്ന് പൗഡറായി കിട്ടും നമുക്ക്. ഇനി ഞാൻ അതിലേക്ക് 2 teaspoon പൗഡേർഡ് ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ കേക്കിൻ്റെ ആ പൗഡർ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് സ്വീറ്റ് കുറവ് തോന്നിയത് കൊണ്ട് മാത്രമാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ ടേസ്റ്റിന് പ്രോപ്പർ സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതുള്ളൂ. ഇനി നമുക്ക് ഇതിനെ ബോൾസ് ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. 1 teaspoon ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്തിട്ട് നോക്കാം. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല. ആദ്യം ചോക്ലേറ്റ് സിറപ്പ് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എല്ലാം കൂടി ഒന്ന് ബൈൻഡായി വരണം, അത്രയാണ് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി. ഇനി ചോക്ലേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത ഗനാഷ് യൂസ് ചെയ്യാം, അതായാലും മതിയാവും. അപ്പോൾ ടോട്ടലി ഞാൻ 3 tablespoon ചോക്ലേറ്റ് സിറപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബോളാക്കാം. നമുക്ക് നല്ല ടൈറ്റായിട്ടുള്ളൊരു ബോളാണ് ഇവിടെ ഉണ്ടാക്കേണ്ടത്. നമുക്കിങ്ങനെ ഉരുട്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് ഒട്ടും പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള ഒരു ബോളാണ് ഉണ്ടാക്കേണ്ടത്. ഇനി ഉരുട്ടി നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ചോക്ലേറ്റ് സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ടൈറ്റായിട്ടുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കണം. എല്ലാം ഞാൻ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. 1 hourന് ശേഷം ഞാൻ ആ പ്രിപ്പയർ ചെയ്ത ബോൾസൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അടുത്ത് നമുക്ക് കേക്ക് പോപ്സിനായിട്ടുള്ള സ്റ്റിക്സ് ഫിക്സ് ചെയ്യാം. ഞാനിപ്പോൾ നോർമലി നമ്മുടെ കയ്യിലുള്ള സ്ക്യൂവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം ലോലിപോപ്പ് സ്റ്റിക്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് നമുക്ക് മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ബോളിലേക്കും പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിരിക്കണം, അതായത് ബോളൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല, അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തോട് പുറത്തേക്ക് വരാനും പാടില്ല. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് കെയർഫുൾ ആയിട്ട് പതുക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്കൊക്കെ ഒന്ന് സെറ്റായി കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം 3-4 minutes ഒന്ന് ഫ്രിഡ്ജിൽ നമുക്ക് ഒന്ന് വെച്ച് കൊണ്ടുവരാം. ഇനി നമുക്ക് ഇതൊന്ന് വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ആ മെൽറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗളിൽ ഒട്ടും തന്നെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് മൈക്രോവേവിൽ വേണമെങ്കിൽ വെച്ച് മെൽറ്റ് ചെയ്യാം, അതർവൈസ് ഡബിൾ ബോയിൽ വെച്ചിട്ടും ഡബിൾ ബോയിലർ മെത്തേഡിൽ വേണമെങ്കിലും മെൽറ്റ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ. പോപ്സൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി അതിനെ കോട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് പതുക്കെ പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആ എക്സസ് ചോക്ലേറ്റ് ഒന്ന് അതിലേക്ക് തന്നെ ആ ഒരു ബൗളിലേക്ക് തന്നെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ ഞാൻ ആ അതിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഇതുപോലെ എല്ലാ കേക്ക് പോപ്സും റെഡി ആക്കിയതിന് ശേഷം ഒന്നിലേക്ക് നിങ്ങൾക്ക് ഇതുപോലെ വയർ മെഷിൽ അടിയിൽ ഒരു പ്ലേറ്റിൽ വെക്കാം, അതർവൈസ് തെർമോകോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അത് ഇങ്ങനെ കുത്തി കുത്തി പ്ലേസ് ചെയ്ത് വെക്കാം. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഒക്കെ പോയിട്ട് ആ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ സെറ്റായിട്ട് നിങ്ങളുടെ കേക്ക് പോപ്സ് നല്ല അടിപൊളിയായിട്ട് വരും. ഇതിപ്പോൾ വീട്ടിലേക്കുള്ള യൂസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് ഞാനിവിടെ 1 layer of വൈറ്റ് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ഡബിൾ ലെയർ ഓഫ് വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാം, അതുപോലെ വൈറ്റ് ചോക്ലേറ്റിൽ കളർ മിക്സ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്യാം, കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് തന്നെ കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിരിക്കും, നല്ലൊരു ലുക്കും കൊടുക്കും. പലതരത്തിലുള്ള സ്പ്രിങ്കിൾസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അപ്പോൾ കുറച്ചും കൂടെ പ്രസൻറ്റബിൾ ആയിരിക്കും. ബർത്ത്ഡേ പാർട്ടീസിനൊക്കെ കുട്ടികളുടെ ഇടയിൽ വൻ ഹിറ്റാവുന്ന ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.